ആണിത്. മണ്ണും ഇഷ്ടിയയും സിമെന്റും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഓവനാണ്. നമ്മള് ചിക്കനും ബ്രെഡും ഒക്കെ പിസ്സയൊക്കെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ ഓവനാണ്. ശരിക്കും പിസ്സ ഓവൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഈ ഇതിൽ ഞാൻ ചിക്കനും കാടയും ബ്രെഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. വീഡിയോ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. ഇന്ന് ഞങ്ങളിത് ഈ ഓവൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ആണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഇതിൽ ഞാൻ ചിക്കനും ബ്രെഡും ഒക്കെ ഉണ്ടാക്കി നോക്കി. നല്ല അടിപൊളിയായിട്ട് വന്ന ഒരു സൂപ്പർ ഓവനാണ്. അപ്പോൾ ഈ ഓവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരണം. അതിന് മുമ്പേ ഞാനിതിൽ ചിക്കനും കാടയും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് പോയി കാണണം. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഈ ഓവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ. അപ്പം നമ്മൾ ഓവൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ഞങ്ങളൊരു 5 വരി ഇഷ്ടിക വെച്ച് ഒന്ന് പടുത്തു. മുകളിലോട്ട് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടിക വെച്ച് പടുത്ത് അതിൻ്റെ മുകളിൽ പഴയ സ്ലാവ് വാർത്തതുണ്ടായിരുന്നു. അത് ഇട്ട് ഞങ്ങൾ നിരത്തി. അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഓവൻ ഉണ്ടാക്കുന്നത്. അതായത് കുറച്ച് നമ്മുടെ ഓവന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. ഇഷ്ടികയോ കല്ലോ സിമെൻ്റ് കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ഇതുണ്ടാക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലാവ് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു കല്ല് ഒരു കടപ്പക്കല്ലാണ്. ആ കല്ലിലാണ് ഇപ്പം നമ്മൾ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ക് കൊണ്ട് വരച്ചത്. കടപ്പക്കല്ല് നമ്മൾ മുറ്റത്തൊക്കെ പാകുന്ന ഒരു കല്ലാണത്. അതാണ് നമ്മൾ ഓവനുള്ളിലെ തറ ഭാഗമായിട്ട് വരുന്നത്. എന്നിട്ട് അതിന് ചുറ്റിനും ഞങ്ങൾ റൗണ്ട് ഷേപ്പിലാണ് ഓവൻ ഉണ്ടാക്കുന്നത്. അതിന് ചുറ്റിനും ഇഷ്ടിക നിരത്തി ഷേപ്പാക്കുകയാണ്. ഇഷ്ടിക സിമെൻറ്റ് വെച്ച് നമ്മൾ അവിടെ ഷേപ്പിൽ പിടിപ്പിച്ച് വെക്കുകയാണ്. സ്പീഡി കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് വലിയ വീഡിയോ ആയിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇതേപോലെ ഇഷ്ടിക നേരെ നിർത്തിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. പഴയ സ്ലാവാട്ടോ ഞങ്ങൾ അടിയിൽ വെച്ചത്. നമ്മൾ ആദ്യം ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പാകമുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റ് വെക്കാം. ഞങ്ങളിപ്പോൾ കുറഞ്ഞ ഹൈറ്റിലാണ് വെച്ചത്. 5 വരി ഇഷ്ടികയാണ് നമ്മൾ പടുത്ത്. ആ ഹൈറ്റിനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പം ഇതേപോലെ ഇഷ്ടിക ചുറ്റിനും റൗണ്ടിനും ഇതേപോലെ വെക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ മുൻഭാഗമാണ്. അതായത് വാതിലാണ്. അതൊരു ആർച്ച് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ നടുക്ക് വെച്ചിരിക്കുന്ന ഇഷ്ടികൾ അത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി താങ്ങി നിർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അത്. എന്നിട്ട് ചരിച്ച് നമ്മളൊരു ആർച്ച് രൂപത്തിലാണ് നമ്മൾ ആ ഇഷ്ടിക അവിടെ വിട്ട് പടുത്തു കൊടുക്കുന്നത്. അതായത് അതിൻ്റെ വാതിലാണ് നമ്മൾ ഓവൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം തന്നെ വാതിലാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ആർച്ച് രൂപത്തിൽ ഇതേപോലെ നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് അത് ആർച്ച് രൂപത്തിലാക്കിയെടുക്കും. അതിനുള്ളിൽ കട്ട വെച്ചിരിക്കുന്ന അത് മറിഞ്ഞ് വീഴായിരിക്കാൻ വേണ്ടി എൻ്റെ താങ് കൊടുത്തിരിക്കുന്നതാണ്. ആ ഉള്ളിൽ കട്ട വെച്ചിരിക്കുന്നത് ലാസ്റ്റ് നമ്മൾ മാറ്റും. അപ്പോൾ നമ്മളതിൻ്റെ വാതിൽ ശരിയാക്കി. ഇനി നമ്മൾ ഇതിനുള്ളിൽ നമ്മൾ ഇനി ഇഷ്ടിക മുകളിലോട്ട് അടുക്കി ഇതൊരു ഷേപ്പ് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ളിൽ മണൽ നിറച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും മണ്ണോ നിറച്ചാലും മതി. മണലില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മണലാണ് നിറയ്ക്കുന്നത്. മണൽ നിറച്ചിങ്ങനെ തട്ടിപ്പൊത്തി വെക്കും. അതായത് നമ്മളെ ഇഷ്ടിക നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മണൽ അവിടെ നിറയ്ക്കുന്നത്. ആ മണൽ അവസാനം നമ്മൾ വാരി ഒഴിവാക്കും കേട്ടോ. അത് നമുക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ നനച്ച് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മണലല്ല ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വരും. നമ്മളൊരു ഷേപ്പിലാക്കി ഒരു കൂമ്പാരം പോലെ ഉണ്ടാക്കി തട്ടി പൊത്തി വെക്കുകയാണ്. ഇതിനെ അതിലോട്ട് ചാരിച്ചാരിയാണ് നമ്മളിനി ഇഷ്ടിക മുകളിലോട്ട് പടുത്ത് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടിക നേരെ നിൽക്കില്ല. അടിയിൽ വെറും ഹോളായിട്ട് കിടക്കല്ലേ. താങ്ങി നിർത്താൻ നമുക്കല്ലേ കുത്തു കൊടുക്കാനൊന്നുമില്ല. ഇതാണ് എളുപ്പ വഴി ഓവൻ ഉണ്ടാക്കാൻ.
അപ്പം നമ്മൾ മണ്ണോ മണലോ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നതായ എന്താന്ന് വെച്ചാൽ അത് ഇതേപോലെ നിറച്ച് കൊടുക്കാം. അത് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നനച്ച് കൊടുക്കുന്നത്. ഉണങ്ങിയ മണലാണ്. അപ്പം ഞങ്ങൾ തട്ടി വെച്ച് കൊടുക്കുകയാണ്. ഇടുന്നതിനനുസരിച്ച് തട്ടിപ്പൊത്തി നനച്ച് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പം അടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിലോട്ട് നമ്മൾ ഇഷ്ടിക വെച്ച് വെച്ച് വരുമ്പോൾ അത് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇഷ്ടിക ഇതേപോലെ. ഇനി നമ്മൾ ഒരു ഇഷ്ടിക ഫുള്ളായിട്ട് വെക്കുന്നില്ല, ഒരെണ്ണത്തിൻ്റെ പകുതി പകുതി വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇത് ഫുള്ളായിട്ട് വെച്ചാൽ നമുക്ക് കറക്റ്റാ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പകുതി കട്ട് ചെയ്തിട്ടാണ് നമ്മളിനി ഇഷ്ടിക നിരത്തി കൊടുക്കുന്നത്. ഇതേപോലെ സിമെൻറ്റ് വെച്ചിട്ട് അവിടെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ മണൽ നമ്മളിങ്ങനെ തള്ളി തള്ളി കൊടുക്കും. അപ്പം മണലേൽ താങ്ങി നിന്നോളും. നമ്മൾ സിമെൻറ്റ് വെച്ചാൽ ഉടനെ അതങ്ങ് ഉണങ്ങി ജോയിൻ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴേ ഇതൊന്ന് സെറ്റാവുള്ളൂ. ആ സെറ്റാവുന്ന ഉടൻ വരെ നമുക്ക് ആ മണൽ അങ്ങനെ മണലേൽ താങ്ങി നിന്നോളും ഇഷ്ടിക. ഇതേപോലെ മണൽ അതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മളത് അവിടെ നിർത്തും. സിമെൻറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അടിയിൽ. എന്നിട്ടാണ് ഇഷ്ടിക പിടിപ്പിക്കുന്നത്. ഒരു വരി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വരി വെക്കാൻ വേണ്ടി വീണ്ടും മണലിട്ട് കൊടുക്കുകയാണ്. മൂന്നാമത്തെ വരിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വരി വെച്ച് കഴിഞ്ഞ് മൂന്നാമത്തെ വരിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെക്കുന്നതിനനുസരിച്ച് മണൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അത് സെറ്റാവാൻ നിർത്തിയേക്കണം. രാത്രിയായപ്പോൾ ഞങ്ങൾ പിന്നെ പണി നിർത്തി. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി. മണൽ കണ്ട ഒപ്പം ആ നമ്മൾ ഇഷ്ടിക അടിക്കേൻ്റെ ഒപ്പം ലെവലാക്കി നമ്മൾ മണൽ അടുക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് വെക്കാൻ വേണ്ടി കുറച്ചും കൂടെ മണലിട്ട് കൊടുക്കും. ബാക്കി ഇഷ്ടികയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ അതിൻ്റെ പുക പോകാൻ വേണ്ടി പുകക്കോയിൽ വെച്ചുകൊടുക്കുന്നുണ്ട്. ഒരു പൈപ്പാണ്, നമ്മളൊരു ചതുരത്തിലുള്ള ഒരു പൈപ്പ് കഷ്ണമാണ് പുകക്കോയിലായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പുകക്കോയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാതിലിനവിടെ ഒരു വെടവ് വെച്ചിരുന്നിട്ടോ. നമ്മൾ വാതിൽ വെച്ചപ്പം അവിടെ ഒരു ഇഷ്ടികേൻ്റെ ഗ്യാപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളത് ലെവൽ നോക്കിയിട്ട് പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്യാണ്. നമുക്ക് പുകക്കോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് തീ കത്തിക്കുമ്പോൾ തീ കത്തുമില്ല, പുക അതിനുള്ളിൽ തിങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ പുകക്കോയിൽ വെക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പുകക്കോയിലൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ബാക്കി കട്ടയും കൂടെ വെച്ച് അത് ഫില്ല് ചെയ്തു കേട്ടോ. മണൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളത്. ഉള്ളിൽ മണലുണ്ട്, ഉള്ളിലിപ്പോഴും മണൽ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ സിമെൻറ്റ് വെച്ച് ഇഷ്ടിക അടുക്കി അത് ഫില്ലാക്കി. പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഞാനും കൂടി കൊടുത്തു. ഇടയ്ക്ക് ലിതചേട്ടനാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാനും കൂടി കൊടുക്കും, മക്കളും എല്ലാവരും ഉണ്ട് ഒപ്പം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഗ്യാപ്പ് ഉള്ളതൊക്കെ ചെറിയ ചെറിയ ഇഷ്ടിക പൊട്ടും ഓടിൻ്റെ പൊട്ടൊക്കെ വെച്ചിട്ട് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുകയാണ്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ പുറമേ നമ്മൾ ഫുള്ളായിട്ട് സിമെൻറ്റ് തേച്ച് കവർ ചെയ്യുന്നുണ്ട്. ഓട്ടകളും ഒക്കെ ഉള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് മൊത്തം സിമെൻറ്റ് വാരി തേച്ച് എല്ലാം ഷേപ്പാക്കി വെക്കുന്നുണ്ട് കേട്ടോ. Thank you.
സിമെൻ്റൊക്കെ തേച്ച് എല്ലാം ഞങ്ങൾ പിടിപ്പിച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിന് മുകളിലോട്ടൊരു ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പോഞ്ച് പോലത്തെ ഒരു ടൈപ്പ് ഷീറ്റാണ്. അത് നമുക്ക് ചൂട് ഓവനിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ കമ്പി, ചെറിയ നൂൽക്കമ്പി വെച്ച് കെട്ടി ആണത് പിടിപ്പ് അതവിടെ വെച്ചേക്കുന്നത്. എങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം. നൂൽക്കമ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളത് കെട്ടി സെറ്റാക്കി വെച്ചിരുന്നത്. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ നെറ്റുകൾ നമ്മൾ ഈ കിളിക്കിളിക്കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് നെറ്റുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ലെയറും കൂടെ സിമെൻ്റ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിമെൻ്റ് തേച്ച് പിടിപ്പിച്ചതാണിത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പിന്നെ നമ്മൾ തുണി സിമെൻറ്റ് കലക്കി അതിൽ മുക്കിയിട്ട് നമ്മൾ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം മൊത്തം രണ്ട് ലെയറായി. ആദ്യം നമ്മൾ സിമെൻറ്റ് ഇഷ്ടിക വെച്ച ഒരു ലെയറുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ സിമെൻറ്റ് തേച്ച് കൊടുത്തു. പിന്നെ ഷീറ്റ് വിരിച്ചിട്ട് ഒന്നുകൂടെ ഒരു ഇത് വെച്ച് കൊടുത്തു. സിമെൻറ്റ് കലക്കിയിട്ട് നമ്മൾ അതിൽ മുക്കിയിട്ട് തുണി, നല്ല കോട്ടൺ തുണിയാണ്, ആ കോട്ടൺ തുണി മുക്കി നമ്മൾ ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ കത്തിക്കുമ്പം പുക ആ സൈഡിൽ കൂടെ ഇപ്പോൾ വേറെ ഈ കുഴലിൽ കൂടെ അല്ലാതെ വേറെ ഭാഗത്തുകൂടെ ഒന്നും ഓട്ട ഉണ്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ചൂടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ സിമെൻറ്റ് കലക്കിയിട്ട് അതിനകത്തോട്ടാണ് നമ്മൾ തുണി മുക്കി അതിൻ്റെ മുകളിലോട്ട് വിരിച്ചു കൊടുക്കുന്നത്. സിമെൻറ്റിൽ തുണി മുക്കി എല്ലാം നമ്മൾ കവർ ചെയ്ത് എല്ലായിടത്തും വിരിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് സെറ്റാവണം. അത് അവിടെ ഇരുന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഇതിനുള്ളിലെ മണലൊക്കെ ഒന്ന് നീക്കം ചെയ്യാണ്. നമ്മൾ ആ ഫ്രണ്ട് വാതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് താങ്ങി നിർത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇഷ്ടികയാണ് ആദ്യം എടുത്ത് മാറ്റുന്നത്. നമ്മൾ ഓവൻ്റെ പണി ഏകദേശം തീർന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചെളിയും കൂടെ തേച്ച് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഓവൻ്റെ പണി തീരും. അപ്പോൾ നമ്മളിതിനുള്ളിലെ മണലൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. മണൽ നമ്മൾ നിറച്ച് ഇത് പടുക്കാൻ വേണ്ടി നിറച്ച് മണൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിനുള്ളിൽ നിന്ന് വാരി ഒഴിവാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മണലൊക്കെ വാരി ഒഴിവാക്കി ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ചെളി പൊത്തുകയാണ്. നമ്മളെ പറമ്പിന്ന് തന്നെ നമ്മൾ മണ്ണ് വാരി കുഴച്ചെടുത്തോട്ടോ, അല്ലാതെ നമ്മൾ വേറെ ഇതിനു വേണ്ടി ചെളിയൊന്നും ഉണ്ടാക്കിയൊന്നുമല്ല. നമ്മളെ പറമ്പിലെ മണ്ണിന് കുറച്ച് പശിമയുണ്ട്, അപ്പോൾ നമ്മളത് കുഴച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ആദ്യം എറിഞ്ഞെറിഞ്ഞ് നമ്മൾ കുഴച്ച് നമ്മളെ പിടിപ്പിക്കുകയാണ് ആദ്യം. ഈ ഒരു ലെയറും കൂടെ, മണ്ണിൻ്റെ ലെയറും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓവൻ നല്ല അടിപൊളി, നല്ല നല്ല ചൂടുള്ള നല്ല ഓവനായി മാറും. നമ്മൾ ചെളിയൊക്കെ നന്നായിട്ട് പൊത്തി ഇനി അതൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. എല്ലാവരും ഒന്ന് ഷേപ്പാക്കി കൊടുത്തു. നമ്മളെ ഓവൻ റെഡിയായി, കണ്ടോ, നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ഓവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഓവനിൽ. ഓവനിൽ തീ കത്തിക്കുകയാണ് നമ്മൾ. വിറകൊക്കെ അടുക്കി വെച്ച് പെട്ടെന്ന് തീ കത്തിപ്പിടിച്ചോളും. നമ്മൾ നല്ല ഉണങ്ങിയ വിറകാണെങ്കിൽ പെട്ടെന്ന് തീ കത്തിപ്പിടിച്ചോളും. നല്ല പോലെ തീ കത്തിച്ച് നല്ല കനലാക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രെഡോ ചിക്കനോ ഒക്കെ ഇതിലോട്ട് വെക്കുന്നത്. ചിക്കൻ വെക്കുകയാണെങ്കിൽ കുറച്ച് കനൽ അതിനുള്ളിൽ വെക്കും കേട്ടോ, എന്നിട്ടാണ് ചിക്കൻ വെക്കുന്നത്. ഇത് ഞാൻ കാടയിറച്ചി ചുടുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ സെപ്പറേറ്റ് വേറെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ വീഡിയോ കാണാത്തവരൊന്നൊന്ന് പോയി കാണണേ. കാടയിറച്ചി ചുടുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഒപ്പം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ അതിനകത്ത് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കാടയിറച്ചിയും ബ്രെഡും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ ചിക്കൻ മാത്രം ചുട്ടെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മളിതിലുണ്ടാക്കിയതാണ് കണ്ടോ. ബ്രെഡൊക്കെ നല്ല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം
ഓവൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ, സീ യു.